ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓംനിഫൈൻഡ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഥ പറയും കപ്പലിൻ്റെ ചില കുറിപ്പുകളാണ്. ടൈറ്റാനിക് ഫിലിം കണ്ട് കരയാത്ത ആളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷേ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുന്ന വേൾഡ് ഫേമസ് ടൈറ്റാനിക് കപ്പലിനെ കുറിച്ച് ചില ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടുകൾ നമ്മൾ ഈ വീഡിയോയിലൊന്ന് കാണാം. ടൈറ്റാനിക് ഷിപ്പിനെ പറ്റി ഒരു ചെറിയ സ്നാപ്ഷോട്ട്. അതിനു മുമ്പ് 2000 ആൾക്കാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ദുരന്തമാണ് ഈ ടൈറ്റാനിക് ട്രാജഡി എന്ന് പറയുന്നത്. അൺസിങ്കബിൾ ഷിപ്പ് എന്ന പേരിൽ അറിയപ്പെട്ട ടൈറ്റാനിക് April 10, 1912 സൗത്ത് ഹാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു. ഇടയ്ക്ക് വെച്ച് ഫ്രാൻസിലും അയർലൻഡിലും ഈ കപ്പൽ നിർത്തി. പിന്നെ April 14 രാത്രി 11:40 ഒരു വലിയ ഐസ് മലയിൽ ടൈറ്റാനിക് അപ്രതീക്ഷിതമായി പോയി ഇടിച്ചു. അതിനുശേഷം April 15 പുലർച്ചെ 1:30 പോലെ ഈ കപ്പൽ ആ വലിയ സമുദ്രത്തിൽ എന്നേക്കുമായി മുങ്ങി. ഈ വീഡിയോയിൽ ഇന്ന് നമുക്ക് ടൈറ്റാനിക്കിനെ പറ്റി ചില ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് കാണാം. ഇനി ഫാക്ട് നമ്പർ 1, 37 സെക്കൻഡ്. അതായത് ഈ ഷിപ്പിൽ ആ രാത്രി ഉണ്ടായിരുന്ന ലുക്കൌട്ട്സ്. ലുക്കൌട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡേഞ്ചറോ അപായമോ ഷിപ്പിനെ ചുറ്റിട്ട് അല്ലെങ്കിൽ അത് പോകുന്ന വഴിക്ക് ഉണ്ടോ എന്ന് വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരാണ്. അവര് ഈ ഐസ് മലയെ കണ്ടതും ബ്രിഡ്ജിലത്തെ മറ്റേ ഓഫീസേഴ്സിനെ അലേർട്ട് ചെയ്തു. ടൈറ്റാനിക് ഐസ് മലയിൽ ഇടിക്കുവാൻ പോകുന്നതിന്റെ അലേർട്ട് കിട്ടിയതും എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുവാൻ ആ ഡെക്കിൽ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിന് വെറും 37 സെക്കൻഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് മുൻകൂട്ടി തന്നെ ലുക്കൌട്ട്സ് ഐസ് മലയെ കണ്ടില്ല? അത് അടുത്തത് കാണാം. ഫാക്ട് നമ്പർ 2, ബൈനോക്കുലറിന്റെ അഭാവം. ടൈറ്റാനിക് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത് സൗത്ത് ഹാംപ്ടണിൽ വെച്ചാണ്. അവിടെ സെക്കൻഡ് ഓഫീസർ ഡേവിഡ് ബ്ലെയറിന് പകരം വേറെ ഒരു ഓഫീസർ പണിക്ക് കയറി. ബൈനോക്കുലർ വെച്ചിരുന്ന സ്റ്റോർ റൂമിന്റെ കീ കൊടുക്കുവാൻ ഡേവിഡ് ബ്ലെയർ മറന്നു. ബൈനോക്കുലർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ലുക്കൌട്ട് ഈ ഐസ് മലയെ മുൻപേ കണ്ടുപിടിക്കുവാനും ഈ വലിയ ദുരന്തത്തിനെ ഒഴിവാക്കുവാനും സാധിക്കുമായിരുന്നു. വേറെന്തെങ്കിലും വാർണിംഗോ അല്ലെങ്കിൽ സൂചനയോ ടൈറ്റാനിക്കിന് ആരെങ്കിലും മുൻപേ കൊടുത്തിട്ടുണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. അത് ഇനി നമുക്ക് അടുത്തതിൽ കാണാം. ഫാക്ട് നമ്പർ 3, മുന്നറിവപ്പ് കാര്യമായി എടുത്തില്ല. 1 മണിക്കൂർ മുമ്പേ മുന്നേ പോയ കാലിഫോർണിയ കപ്പലിൽ നിന്ന് ഐസ് മലയുണ്ട് എന്ന് സൂചന കിട്ടിയിട്ടും അതിനെ കാര്യമായി ടൈറ്റാനിക് വയർലെസ് ഓപ്പറേറ്റർ എടുത്തില്ല. എടുത്ത് ക്യാപ്റ്റനെ ഇൻഫോമും ചെയ്തില്ല. ഒരു പക്ഷേ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ട്രാജഡി ഒരു ലിമിറ്റ് വരെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവാം, അല്ലേ? അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡ്രില്ലിനെ കുറിച്ചാണ്. നമ്മളൊക്കെ നമ്മുടെ ഓഫീസിൽ ഡ്രില്ലിനെ മിക്കവാറും കാര്യമായിട്ട് എടുക്കാറില്ല. ഡ്രിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നല്ല ഒരു എക്സാമ്പിൾ ടൈറ്റാനിക് തന്നെ. ഫാക്ട് നമ്പർ 4, ഒഴിവാക്കപ്പെട്ട ലൈഫ് ബോട്ടിൽ. ഈ അപകടം നടന്ന ദിവസം വൈകുന്നേരം ഷിപ്പിൽ ഒരു ലൈഫ് ബോട്ടിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു റീസണിന് വേണ്ടിയിട്ട് ക്യാപ്റ്റൻ സ്മിത്ത് ആ ലൈഫ് ബോട്ടിലിനെ ക്യാൻസൽ ചെയ്തു. ഈ ഡ്രില്ല് നടന്നിട്ടുണ്ടായിരുന്നെങ്കിലേ ചിലപ്പോൾ ഈ പാസഞ്ചേഴ്സിന് ചില സേഫ്റ്റി പ്രിക്കോഷൻസ് അറിയുമായിരുന്നു, അല്ലേ? ഇനി നമുക്ക് ഇതിൽ രക്ഷപ്പെട്ടവരെ പറ്റി കാണാം. അതിനു മുമ്പ് ടൈറ്റാനിക് ഷിപ്പിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഫേക്ക് ആയിരുന്നു, വ്യാജമായിരുന്നു. അത് എന്താണെന്നറിയാൻ തുടർന്ന് കേക്കു. ഫാക്ട് നമ്പർ 5, ലക്കി അൺലക്കി നേഴ്സ്. വയലറ്റ് ജെസപ് ടൈറ്റാനിക്കിൽ ഒരു നേഴ്സായിരുന്നു. കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട നേഴ്സ് വീണ്ടും 4 വർഷത്തിനു ശേഷം 1916 വേറെ ഒരു ഷിപ്പായ ബ്രിട്ടാനിക്കൽ നേഴ്സായിട്ട് കയറി. ആ കപ്പലും ഇതേപോലെ മുങ്ങി. പക്ഷെ ഭാഗ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ അവർ രക്ഷപ്പെട്ടു. നേഴ്സിന്റെ ഭാഗ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, അല്ലേ? ദൈവം അനുഗ്രഹിച്ച കുട്ടി എന്നെല്ലാം നമ്മൾ പണ്ടും മുത്തശ്ശി പറഞ്ഞ് കേട്ടിട്ടില്ലേ കഥകളിൽ? പക്ഷെ ശരിക്കും ടൈറ്റാനിക്കിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്ത ഫാക്ടിൽ കാണാം. ഫാക്ട് 6, മിൽവീൻ ഡീൻ.
ടൈറ്റാനിക് മുങ്ങുമ്പോൾ അതിൽ ജനിച്ച് 2 മാസമേ പ്രായമായ മെൽവിൻ ഡീനും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രാജഡിയിൽ അവർ രക്ഷപ്പെട്ടു. എന്നിട്ട് 97 ഇയേഴ്സ് വരെ അവർ ജീവിച്ചിരുന്നു. March 31, 2009 ഈ ലാസ്റ്റ് സർവൈവർ ഓഫ് ദി ടൈറ്റാനിക് മരിച്ചു. നിങ്ങൾക്കറിയാമോ, ടൈറ്റാനിക് മുങ്ങുമ്പോൾ അതിലൊരു നടി ഉണ്ടായിരുന്നു, ഒരു അമേരിക്കൻ ആക്ട്രസ്. നമ്മുടെ അടുത്ത ഫാക്ടിൽ അവരെ പറ്റി ഒന്ന് കാണാം. ഫാക്ട് നമ്പർ 7, രക്ഷപ്പെട്ട അമേരിക്കൻ നടി. ടൈറ്റാനിക് ഷിപ്പിൽ അമേരിക്കൻ ആക്ട്രസ്സായ ഡോർത്തി ഗിബ്സൺ ഉണ്ടായിരുന്നു. ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഡോർത്തി ഗിബ്സൺ പിറ്റത്തെ മാസം തന്നെ ടൈറ്റാനിക്കിനെ കുറിച്ച് വന്ന് സൈലന്റ് ഫിലിമായ സേവ്ഡ് ഫ്രം ദി ടൈറ്റാനിക്കിൽ അഭിനയിച്ചു. ഈ സിനിമ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ഓഫ് ടൈറ്റാനിക്കിൻ്റെ ബേസിസിലായിരുന്നു. ഈ സിനിമയുടെ മറ്റൊരു സ്പെഷ്യലിറ്റി, അതിൽ അവർ ടൈറ്റാനിക് മുങ്ങുമ്പോൾ ഉപയോഗിച്ച അതേ കോസ്റ്റ്യൂംസ് വെച്ചാണ് അഭിനയിച്ചത്. അടുത്ത ഫാക്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സത്യമായ കഥയാണ്. അതെ, ശരിക്കും സത്യമായ കഥ. ഫാക്ട് 8, ഫ്യൂട്ടിലിറ്റി നോവൽ. എഴുത്തുകാരനായ മോർഗൻ റോബർട്ട്സൺ 1898 എഴുതിയ ഫ്യൂട്ടിലിറ്റി എന്ന നോവലിൽ പറഞ്ഞ പോലെ ഈ ദുരന്തം സംഭവിച്ചു. അതെ, 14 വർഷത്തിന് മുമ്പ് തന്നെ മോർഗൻ റോബർട്ട്സൺ ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ അവർ നോർത്ത് അറ്റ്ലാന്റിക്കിൽ ഏപ്രിൽ മാസത്തിൽ ഐസ് മലയിനെ ഒരു ടൈറ്റൻ എന്ന ഷിപ്പ് വന്ന് ഇടിക്കും, ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പെറ്റ്സ് അല്ലെങ്കിൽ പട്ടിക്കുട്ടി നമുക്ക് എത്ര ഇഷ്ടമാണല്ലേ. വി ജസ്റ്റ് ലവ് ദം. പക്ഷേ അവർക്ക് വേണ്ടി നമ്മൾ എത്ര ദൂരം പോകും? അടുത്ത ഫാക്ടിൽ അതിനെ പറ്റി ഒന്ന് കാണാം. ഫാക്ട് 9, ജീവിതം സമർപ്പണം. ടൈറ്റാനിക്കിൽ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറായ ആൻ എലിസബത്ത് ഈശം തൻ്റെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയോടുള്ള സ്നേഹം കാരണം അതിനെ വിട്ടുപിരിയാൻ മനസ്സില്ലാതെ സ്വന്തം ജീവിതം നായ്ക്കുട്ടിക്ക് വേണ്ടി സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. നായ്ക്കുട്ടിയോടൊപ്പം ആ വലിയ സമുദ്രത്തിൽ ടൈറ്റാനിക്കിൽ അവർ മുങ്ങി. മ്യൂസിക് ഇസ് ദി ബെസ്റ്റ് തെറപ്പി എവർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെയും അതന്നെ സംഭവിച്ചു. നെക്സ്റ്റ് ഫാക്ടിൽ അതിനെപ്പറ്റി കുറച്ച് നമുക്ക് കാണാം. ഫാക്ട് നമ്പർ 10, മ്യൂസിക് ബാൻ. ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സ് ഏത് മ്യൂസിക് ചോദിച്ചാലും പ്ലേ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി ഷിപ്പിലെ മ്യൂസീഷ്യന്മാർ അവർ വെച്ചിരുന്ന മ്യൂസിക് ബുക്കിലിരുന്ന് 352 മ്യൂസിക്കും ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൈറ്റാനിക്കിൻ്റെ ഫൈനൽ മൊമെൻസിൽ പാസഞ്ചേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് കുറച്ചെങ്കിലും മാറ്റുവാൻ വേണ്ടി ടൈറ്റാനിക് മുങ്ങുമ്പോഴും ഈ മ്യൂസിക് ബാൻഡുകാർ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരുന്നു. അവരും ആ വലിയ സമുദ്രത്തിൽ ടൈറ്റാനിക്കിൻ്റെ ഒപ്പം എന്നേക്കുമായി മുങ്ങി. ഇനി ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ ഫേക്ക് ഓർ വ്യാജ സ്ട്രക്ചർ. നിങ്ങൾക്കറിയാമോ, ടൈറ്റാനിക്കിൽ 4 സ്മോക്ക് ഫണലിൽ ഒന്നും വെറുതെ പ്രവർത്തിക്കാതെ ഫേക്കായിരുന്നു. ഇത് വെറും എക്സ്റ്റേണൽ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് കപ്പലിന്റെ ഭംഗിയെ അധികമായി കാട്ടുവാൻ വേണ്ടി മാത്രം വെച്ചതാണ്. ആ ദിവസം കടലിൽ മുങ്ങിയത് വെറും ടൈറ്റാനിക് ഷിപ്പ് മാത്രമല്ല, അതിൻ്റെ കൂടെ എത്രയോ സന്തോഷങ്ങളും ജീവിതങ്ങളും സ്വപ്നങ്ങളുമാണ്. ഈ കപ്പലിനും കടലിനും 1000 കഥയുണ്ടാവുമല്ലേ പറയാൻ. പറയാൻ മറന്ന കഥ. വിത്ത് ദാറ്റ് വി ഹവ് കം ടു ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഇൻഫർമേറ്റീവായി ഉണ്ടായിരുന്നാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കോമെൻറ്റ്. വീണ്ടും വേറെ ഒരു വീഡിയോയിൽ വെച്ച് കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ഗൈസ്. ബൈ.